ഇന്ത്യയിലെങ്ങും അതീവ ജാഗ്രത. അതിർത്തി സംസ്ഥാനങ്ങളിൽ വ്യോമ പ്രതിരോധം വർദ്ധിപ്പിച്ചു. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ഇന്ന് അടിയന്തര പാർലമെന്റ് സമ്മേളനം ചേരും. ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിലൂടെ തകർത്തതിനു പിന്നാലെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി. ജമ്മുകാശ്മീരിനെ കൂടാതെ അരുണാചൽപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലും ഹൈ അലർട്ട് പുറപ്പെടുവിച്ചു. വ്യോമ പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടി നൽകാൻ ഇമ്രാൻഖാൻ അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണ് സുരക്ഷ. പാകിസ്ഥാനിൽ നിന്ന് അടിയന്തര പാർലമെന്റ് സമ്മേളനം ചേരും. തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ട സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. മന്ത്രിതല സമിതിയെ ഇതിനായി ഇമ്രാൻഖാൻ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വീണ്ടും ഉന്നതതല യോഗം ഇന്നും ചേരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ദില്ലി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും. ഇടുക്കിയിലെ പര്യടനം പൂർത്തിയാക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയ്ക്ക് കോതമംഗലത്താണ് ആദ്യ സ്വീകരണ കേന്ദ്രം. തുടർന്ന് മൂവാറ്റുപുഴ, പിറവം, പട്ടിമറ്റം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകും. ഫെബ്രുവരി 28, മാർച്ച് 1 എന്നീ തീയതികളിൽ ജാഥ എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തും. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. തൃത്താലയിലാണ് ജില്ലയിലെ ആദ്യ സ്വീകരണം. 3 ദിവസം ജാഥ ജില്ലയിൽ പര്യടനം നടത്തും. ഈ മാസം 16 കാസർഗോഡ് നിന്നാരംഭിച്ച് 11 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ പാലക്കാടിന്റെ മണ്ണിലേക്ക് കടക്കുന്നത്. ഇതിനകം 44 നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളുമായി സംവദിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയ ജാഥയെ രാവിലെ ജില്ലാ അതിർത്തിയായ പുലാമന്തോളിൽ നിന്ന് LDF നേതാക്കൾ സ്വീകരിക്കും. തുടർന്ന് തൃത്താലയിൽ സ്വീകരണ പൊതുയോഗം നടക്കും. ഉച്ചയ്ക്ക് ശേഷം പട്ടാമ്പി, ചെറുപ്പുളശ്ശേരി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. 3 ദിവസം കേരള സംരക്ഷണ ജാഥ ജില്ലയിൽ പര്യടനം നടത്തും. ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കിയ ശേഷം മാർച്ച് 2 ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ന്യൂസ് ബ്യൂറോ പാലക്കാട്. LDF തെക്കൻ മേഖല ജാഥയ്ക്ക് മലയോര ജനതയുടെ ഉജ്ജ്വല സ്വീകരണം. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജാഥ ഇടുക്കി ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. 2 ദിവസം കൊണ്ട് 5 കേന്ദ്രങ്ങളിലാണ് യാത്ര പര്യടനം നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടിയും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുമുള്ള യാത്രയ്ക്ക് കാർഷിക തോട്ടം മേഖലകളിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. തിങ്കളാഴ്ച വണ്ടിപ്പെരിയാറിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ കേരള സംരക്ഷണ യാത്ര ചൊവ്വാഴ്ച 4 ഇടങ്ങളിൽ പര്യടനം നടത്തി. കൊടും ചൂട് വകവയ്ക്കാതെ സ്ത്രീകളടക്കം ആയിരങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിയിരുന്നത്. നെടുങ്കണ്ടം, ചെറുതോണി, അടിമാലി എന്നിവിടങ്ങളിലെ സമ്മേളനങ്ങൾക്ക് ശേഷമാണ് ജില്ലയിലെ സമാപന കേന്ദ്രമായ തൊടുപുഴയിലെത്തിയത്. വർഗീയ ധ്രുവീകരണത്തിലൂടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും നടത്തുന്നതെന്ന് ജാഥാ ക്യാപ്റ്റൻ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, ഹിന്ദു മുസ്ലിം ചേരിതിരിവ് ഉണ്ടാക്കി, അതിന്റെ മറവിൽ ഒരു ഇലക്ഷൻ നടത്തുക എന്നതാണ് RSS ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ കാർഷിക ആത്മഹത്യകൾ തടയാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. 14 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച LDF തെക്കൻ മേഖലാ ജാഥ 6 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ എറണാകുളത്തും തൃശൂരും പര്യടനം നടത്തും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. എഴുത്തുകാരി KR മീരയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ DGP ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫ്. ഇക്കാര്യത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നുവെന്നും പിന്നീട് KR മീര പരാതി നൽകിയതായും അവർ ആവർത്തിച്ചു. ക്ഷമിക്കണം അറിയിച്ചു. വനിതാ ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം 7 കൊച്ചിയിൽ മെഗാ വനിതാ സംഗമം ഒരുക്കും. വിവിധ മേഖലകളിൽ നിന്നുള്ള 3000 സ്ത്രീകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. കേരളമേരൊക്കെ സമൂഹത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ള സ്ത്രീകളാണ്. ഞങ്ങൾ കേസെടുത്ത് DGP നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാർച്ച് 7 എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് വലിയ സ്ത്രീ പങ്കാളിത്തത്തോടെ ഈ വർഷത്തെ സാർവദേശീയ മഹിളാ ദിനം ആചരിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ വർഷത്തെ സാർവദേശീയ മഹിളാ ദിനത്തിൻ്റെ പ്രത്യേകത ലിംഗസമത്വം എന്ന വിഷയം കഴിഞ്ഞ കാലത്തേക്കാൾ കുറെ കൂടി ആഴത്തിലും പരപ്പിലും ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ സാർവദേശീയ മഹിളാ ദിനം ഈ വർഷം ആചരിക്കുന്നത്.
കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കലക്ടറേറ്റിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം അഭ്യർത്ഥിച്ചു. പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെയും തുടർന്നുണ്ടായ അക്രമങ്ങളെയും യോഗം അപലപിച്ചു. കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട യുഡിഎഫ് പ്രതിനിധികൾ യോഗത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറങ്ങിപ്പോയി. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് കാസർഗോഡ് കലക്ടറേറ്റിൽ സർവകക്ഷി സമാധാന യോഗം വിളിച്ചുചേർത്തത്. പെരിയ കൊലപാതകത്തെ തുടർന്നുള്ള സംഘർഷാവസ്ഥയിൽ അയവുവരുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഇരട്ട കൊലപാതകവും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളെയും യോഗം അപലപിച്ചതായും കുറ്റവാളികൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. നീചമായ കൊലപാതകങ്ങളും അക്രമങ്ങളെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കല്ല്യോട്ട് കൊലപാതകത്തെ തുടർന്ന് വീടുകൾക്കും കടകൾക്കും നേരെയുണ്ടായ അക്രമങ്ങളും തീവെപ്പും പ്രതിഷേധാർഹമാണ്. ജില്ലയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഏത് നീക്കങ്ങളെയും കരുതിയിരിക്കണം എന്നതാണ് സമാധാന കമ്മിറ്റി യോഗം അംഗീകരിച്ച പ്രമേയം. എന്നാൽ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചുനിന്നു. യുഡിഎഫും ഇതിനെ പിന്തുണച്ചു. എന്നാൽ ഈ ആവശ്യം ഏകകണ്ഠമായി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായതോടെ യുഡിഎഫ് പ്രതിനിധികൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം അംഗീകരിക്കാതെ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കില്ലെന്ന് ഡിസിസി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ പറഞ്ഞു. സിബിഐ ഈ കേസിന്റെ അന്വേഷണം വിടണം എന്ന് യുഡിഎഫിന്റെ നേതാക്കൾ എല്ലാവരും ശക്തമായി ഈ സമാധാന കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു. അത്തരമൊരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ സമാധാന യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കും. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാനാകില്ലെന്ന യുഡിഎഫ് നിലപാട് നിർഭാഗ്യകരമാണെന്ന് സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഇവിടെ സമാധാനം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഈ ജില്ലക്കകത്ത് സമാധാനം നിലനിർത്തുന്നതിന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പി കരുണാകരൻ എം പി, എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന്, കെ കുഞ്ഞിരാമൻ, ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർകോട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലനാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. താരചിത്രങ്ങളും താര ഇതര ചിത്രങ്ങളും അവാർഡ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ടൊവിനോ തുടങ്ങിയവർ മികച്ച നടന്മാരുടെ പട്ടികയിലുണ്ട്. അനു സിത്താര, നസ്രിയ, ഉർവശി തുടങ്ങിയവരാണ് നടിമാരുടെ അവസാന പട്ടികയിൽ ഉള്ളത്. അവസരങ്ങൾക്കൊത്ത് നിലപാട് മാറ്റുന്നതിൽ പ്രസിദ്ധനാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തുന്ന ആന്ധ്രാപ്രദേശിൽ വലിയ പ്രചരണമാണ് ഇത്തവണ നടക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വ നിലയിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന നായിഡുവിന് ആന്ധ്രയും കേന്ദ്രവും ഒരുമിച്ച് പിടിക്കണം. വൈഎസ്ആർ കോൺഗ്രസും ചലച്ചിത്രതാരം പവൻ കല്യാണും നടത്തുന്ന മുന്നേറ്റങ്ങൾ ചന്ദ്രബാബു നായിഡുവിന്റെ സംസ്ഥാന മോഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. എൻ ഡി എ മുന്നണിയിൽ ഒപ്പം നിന്ന് ബി ജെ പിയുമായി അധികാരം പങ്കിട്ട ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ വർഷമാണ് കളം മാറ്റി ചവിട്ടിയത്. അന്നേ വരെ വിമർശിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുമായി പുതിയ ബാന്ധവവും തുടങ്ങി. യു പി എക്കെതിരെ 2013 ദില്ലിയിൽ സമരം നടത്തിയ ചന്ദ്രബാബു നായിഡു അതേ വേദിയിൽ മോദിക്കെതിരെ കഴിഞ്ഞ മാസം സമരം നടത്തുന്നതിനും ദില്ലി സാക്ഷ്യം വഹിച്ചു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഇല്ല എന്നതാണ് മോദിയുമായി പിണങ്ങാൻ കാരണമായി പറഞ്ഞത്. അതിനപ്പുറം സംസ്ഥാനത്ത് ബി ജെ പിക്കെതിരെ ഉയരുന്ന ജനവികാരം ഘടകകക്ഷിയായ ടി ഡി പിക്കെതിരെ തിരിയാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു അത്. 2014 തെരഞ്ഞെടുപ്പിൽ 45.7% വോട്ട് ലഭിച്ച ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് മുഖ്യപ്രതിപക്ഷമായി സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് നായിഡുവിനെ ആശങ്കയിലാക്കുന്നു. സിനിമകൾക്കേറെ പ്രാധാന്യം കൊടുക്കുന്ന ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിനെ വില്ലനാക്കി പുതിയ സിനിമയും പുറത്തിറങ്ങുന്നുണ്ട്. ചലച്ചിത്രതാരം പവൻ കല്യാൺ ജനസേവാ പാർട്ടി രൂപീകരിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു. സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ സഹോദരനാണ് പവൻ കല്യാൺ.
ടിഡിപിയുടെ വോട്ട് ബാങ്കുകളിലാണ് പവൻ കല്യാൺ മുന്നേറ്റം നടത്തുന്നത്. സംസ്ഥാന ഭരണം കിട്ടിയാൽ പിന്നെ ദേശീയ മോഹങ്ങളാണ് നായിഡുവിന്. പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് ബി ജെ പിക്കെതിരെ നീങ്ങുന്നത് ദില്ലിയിലെ താക്കോൽ സ്ഥാനം ലക്ഷ്യമിട്ട് തന്നെ. 175 അംഗ നിയമസഭയിൽ 103 സീറ്റ് ടി ഡി പിക്ക്, 67 സീറ്റ് വൈ എസ് ആർ കോൺഗ്രസിന്. 1996 വരെ ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന കോൺഗ്രസ് സംസ്ഥാന വിഭജനത്തിനുശേഷം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവുമായി സഖ്യത്തിലാകും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന സൂചന കോൺഗ്രസ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. പ്രളയത്തിലെല്ലാം തകർന്നവർക്ക് തണലായി സഹകരണ വകുപ്പ് നിർമ്മിച്ച 331 വീടുകളുടെ താക്കോൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറി. വികാരനിർഭരമായ ചടങ്ങിൽ നഗന്നൂർ സ്വദേശി ജി സുധയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങളുടെ സ്വപ്ന വീടിന്റെ താക്കോൽ ആദ്യം സ്വീകരിച്ചത്. താക്കോൽദാന ചടങ്ങിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റ് ജില്ലകളിലും സമാനമായ ചടങ്ങുകൾ നടന്നു. പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തെ പുനർനിർമ്മിക്കുകയെന്ന അതിജീവനത്തിന്റെ സ്വപ്നപാത ഒരുക്കിയാണ് സഹകരണ മേഖല ദുരിതബാധിതർക്ക് തലചായ്ക്കാൻ ഇടമൊരുക്കിയത്. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കെയർ ഹോം പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ 231 വീടുകളുടെ താക്കോൽദാനം മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിതരണം ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ മറ്റു ജില്ലകളിലെ സമാന പരിപാടികൾ പ്രത്യേകമൊരുക്കിയ സ്ക്രീനിൽ എല്ലാവരും കണ്ടു. ശാരീരിക പ്രശ്നങ്ങൾ മൂലം പരിപാടികളിൽ സംസാരിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ആശംസകൾ നേർന്നു. നഗന്നൂർ കുളത്തറ വീട്ടിൽ ജി സുധയാണ് ആദ്യ വീടിന്റെ താക്കോൽ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. കെയർ ഹോം പദ്ധതികൾക്കായി 14 ജില്ലകളിൽ 2500 സംഘങ്ങൾ ആദ്യഘട്ടത്തിൽ 44.98 കോടി രൂപയാണ് നൽകിയത്. രണ്ടാം ഘട്ടത്തിനായി വിവിധ സഹകരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ ലാഭവിഹിതം നൽകുകയും ചെയ്തു. പ്രളയാനന്തര കേരളത്തെ പുനഃസൃഷ്ടിക്കുന്നതിനോടൊപ്പം എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങും തണലുമാകുകയാണ് കെയർ ഹോം പദ്ധതിയിലൂടെ സഹകരണ വകുപ്പ്. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഓഖി ദുരിതാശ്വാസ പാക്കേജിന്റെ ഭാഗമായി തീരദേശ ജനതയ്ക്ക് സർക്കാർ നൽകിയ ഒരു വാഗ്ദാനം കൂടി പാലിക്കപ്പെട്ടു. തീരദേശ പോലീസ് സേനയിലേക്ക് കോസ്റ്റൽ വാർഡന്മാരായി 179 പേർക്കാണ് മുഖ്യമന്ത്രി നിയമന ഉത്തരവ് കൈമാറിയത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ. സുരക്ഷാ ഭീഷണി നേരിടുന്ന തീരദേശത്തുള്ളവർക്കുള്ള ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിനും തുടക്കമായി. ഓഖി ദുരന്തം തീരദേശത്തെ ആകെ തകർത്തെറിഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തിയാണ് തീരദേശ ജനതയ്ക്ക് തൊഴിൽ വാഗ്ദാനം നൽകിയത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ 1000 ചെറുപ്പക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത 179 പേർക്കാണ് തീരദേശ പോലീസ് സേനയിൽ കോസ്റ്റൽ വാർഡന്മാരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമന ഉത്തരവ് കൈമാറിയത്. ഷീബാജി, ഷീബ, സുനിൽ ലാൽ, അടുത്തയാള് സുനിൽ ലാൽ. സമയബന്ധിതമായിട്ടാണ് സർക്കാർ വാഗ്ദാനം സാക്ഷാത്കരിച്ചതെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ആ 200 പേരെ എടുക്കുമെന്ന് നൽകിയ വാഗ്ദാനമാണ് ഇന്നിപ്പോ 179 പേരെ എടുക്കാൻ. അവർക്ക് ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്തു, അത്യാവശ്യം ഇന്റർവ്യൂ എല്ലാം നടത്തി ഈ ആളുകളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓഖി ദുരിതബാധിതരുടെ ആശ്രിതർക്കടക്കമുള്ളവർക്കാണ് തീരദേശ സേനയിൽ ഇതിലൂടെ നിയമനം ലഭിച്ചത്. കടലിലെ രക്ഷാപ്രവർത്തനത്തിലടക്കം ഇവരെ നിയോഗിക്കും. തൃശൂർ പോലീസ് അക്കാദമിയിലെ 4 പരിശീലനത്തിനു ശേഷമാകും ഇവർ സേനയിൽ പ്രവർത്തനം ആരംഭിക്കുക. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, കോസ്റ്റൽ പോലീസ് DIG KP ഫിലിപ്പ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. തീരദേശത്തുള്ളവർക്ക് കൂടുതൽ ആശ്വാസം പകർന്ന് ഭീമാപ്പള്ളിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനും മുഖ്യമന്ത്രി തുടക്കം കുറിച്ചു. ഓഖി ദുരിതബാധിതർക്കും കടലാക്രമണ ഭീതിയിലുള്ളവർക്കുമാകും ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കൊല്ലം പാലിയേറ്റീവ് സൊസൈറ്റി ജില്ലാ കേന്ദ്രത്തിനും NS പഠന ഗവേഷണ കേന്ദ്രത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലയിട്ടു. പാലിയേറ്റീവ് രംഗത്ത് പാർട്ടി നടത്തുന്ന സാമൂഹ്യ സേവനം കാര്യക്ഷമമാക്കാൻ പുതിയ സംരംഭം വഴി തുറക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. കൊല്ലം കെയർ ഹെൽത്ത് ആൻഡ് പാലിയേറ്റീവ് ഫെഡറേഷന്റെയും NS പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ആസ്ഥാന മന്ദിരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. മയനാട് ധവളക്കുഴിയിൽ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഫെഡറേഷൻ പ്രസിഡന്റ് KN ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. പാലിറ്റീവ് രംഗത്ത് പാർട്ടി നടത്തുന്ന സാമൂഹിക സേവനം കാര്യക്ഷമമാക്കാൻ പുതിയ സംരംഭം വഴി തുറക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്,
എന്നാൽ ജനങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് നാടിന്റെ ആവശ്യങ്ങളിൽ ചിലത് പകുത്തെടുത്ത് വിഭജിച്ചെടുത്ത് നമുക്കായും ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമ്മൾ പാർട്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നത്. കൊല്ലം കെയർ ഹെൽത്ത് ആൻഡ് പാലിറ്റീവ് ഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്യുന്ന റവന്യൂ ജില്ലയിലെ സമാന സ്വഭാവമുള്ള പാലിറ്റീവ് സൊസൈറ്റികൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ജില്ലയിലാകെയുള്ള രോഗികളെ കണ്ടെത്തുക, ദീർഘനാളായി കിടപ്പിലായവരുടെയും മാരാരോഗം ബാധിച്ചവരുടെയും മാനസികമായും സാമൂഹികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളെ ലഘൂകരിക്കുക, സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പ്, സന്നദ്ധ സംഘടനകൾ, പൗരപ്രമുഖർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, എംപിമാർ, എംഎൽഎമാർ ഇവരിൽ നിന്ന് സാമ്പത്തിക സഹായം, ആംബുലൻസ്, മറ്റ് വാഹനങ്ങൾ, മരുന്നുകൾ, രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് അഫിലിയേറ്റ് ചെയ്ത സൊസൈറ്റികൾ മുഖേനയും നേരിട്ടും വിതരണം ചെയ്യുക എന്നിവയാണ് ഫെഡറേഷന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാസ്റ്റർ പ്ലാൻ അടക്കം 10 സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 717.29 കോടി രൂപയുടേതാണ് മാസ്റ്റർ പ്ലാൻ. ആർദ്രം പദ്ധതി, മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ലബോറട്ടറി, വിദ്യാർത്ഥിനികളുടെ പാർപ്പിട സമുച്ചയം, സ്കിൽ ലാബ്, ശലഭം, സൂപ്പർസോണിക് ഷിയർ വേവ് ഇലാസ്ട്രോഗ്രാഫ്, ക്ലിനിക്കൽ ഫിസിയോളജി യൂണിറ്റ്, ബാസ്കറ്റ്ബോൾ കോർട്ട്, അൾട്രാസോണിക് സർജിക്കൽ ആസ്പിറേറ്റർ എന്നീ 10 സുപ്രധാന പദ്ധതികൾക്കാണ് തുടക്കമായത്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. തിരുവനന്തപുരം ബേളി ടൂറിസ്റ്റ് വില്ലേജിൽ 35 കോടി രൂപയുടെ വൻകിട പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. മിനിയേച്ചർ ട്രെയിൻ സർവീസ്, മൾട്ടിപർപ്പസ് ടൂറിസം കോംപ്ലക്സ്, അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ എന്നിവയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ ശിലാസ്ഥാപനം ടൂറിസം മന്ത്രി കടകംപള്ളി നിർവഹിച്ചു. വേളി ടൂറിസ്റ്റ് വില്ലേജ് ചുറ്റിക്കാണുന്നതിനും മിനിയേച്ചർ ട്രെയിൻ സർവീസ് അടക്കമുള്ള 35 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് വേളിയുടെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് മിനിയേച്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. വേളി ടൂറിസ്റ്റ് വില്ലേജ് നവീകരിച്ച് അർബൻ ആൻഡ് ഇക്കോ പാർക്കായി പരിവർത്തനം ചെയ്യാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. വേളി ടൂറിസ്റ്റ് വില്ലേജിന് എതിർവശത്തായി ടൂറിസം പദ്ധതികൾക്ക് ഏറ്റെടുത്തിട്ടുള്ള 17 ഏക്കർ സ്ഥലത്താണ് പദ്ധതികൾ നടപ്പിലാക്കുക. മൾട്ടിപർപ്പസ് ടൂറിസം കോംപ്ലക്സ്, അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട്. പദ്ധതികളുടെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം കേന്ദ്രമായിട്ട് വേളി വളരെ ഉയരങ്ങളിലേക്ക് കുതിക്കും. പുതിയ ബോട്ടുകൾ വാങ്ങുന്നതിന് 1,68,50,000 രൂപ അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനമായ KTIL മുഖേനയാണ് വിവിധ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. വേളിയും പരിസര പ്രദേശത്തിന്റെയും മുഖച്ഛായ മാറ്റും വിധത്തിലുള്ള പദ്ധതികളാണ് ഇവയാകെയെന്നത് വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രളയത്തിന് ശേഷം കുട്ടനാട് കാർഷിക മേഖലയും ശക്തി പ്രാപിക്കുന്നു. നെൽകൃഷി രംഗത്ത് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള നേട്ടമാണ് സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം അവരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 കുട്ടനാട്ടിലെ ജനങ്ങൾക്കിന്നും മറക്കാൻ കഴിയാത്തൊരോർമ്മയാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇങ്ങനെ 3 തവണയാണ് ഇത്തവണ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇതിൽ ഓഗസ്റ്റ് 18 കുട്ടനാട്ടിലെ 2.5 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനങ്ങളെയും സർക്കാർ സുരക്ഷിതമായി ക്യാമ്പുകളിൽ എത്തിച്ചു. പിന്നീട് സെപ്റ്റംബർ 1 വാരത്തോടെയാണ് ഇവർ ക്യാമ്പുകളിൽ നിന്നും കുട്ടനാട്ടിലേക്ക് മടങ്ങിയത്. പകർച്ചവ്യാധി തടയുന്നതിൽ സർക്കാർ ഡോക്ടർമാരുടെ പങ്കും എടുത്തു പറയേണ്ടതുണ്ട്. പിന്നീട് പതിയെ കുട്ടനാട് പൂർവ്വസ്ഥിതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ വെറും 150 ദിവസം കൊണ്ട് കുട്ടനാട് പാടശേഖരങ്ങളെല്ലാം പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലെത്തി. കഴിഞ്ഞ തവണ 23,500 ഹെക്ടറിലായിരുന്നു കൃഷി നടന്നതെങ്കിൽ പ്രളയത്തിന് ശേഷം ഇപ്പോൾ അധികമായി 7,000 ഹെക്ടർ കൂടി കൃഷി ഇറക്കി. അങ്ങനെ 30,500 ഹെക്ടർ കൃഷിയിടത്ത് വിളവെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 100 കോടി രൂപയുടെ അധിക വിളവാണ് ഇത്തവണ കുട്ടനാട്ടിലുള്ളത്. പ്രളയത്തിന് ശേഷം കാർഷിക മേഖലയ്ക്ക് മാത്രം 14.5 കോടി രൂപയുടെ നഷ്ടപരിഹാരവും സർക്കാർ നൽകിക്കഴിഞ്ഞു. 10,500 ഹെക്ടർ പാടശേഖരങ്ങളിലെ കൃഷിയാണ് പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നത്. ജനങ്ങളെ ഒപ്പം നിർത്തി ഇച്ഛാശക്തിയോടെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് വെറും 150 ദിവസം കൊണ്ട് കേരളത്തിന്റെ നെല്ലറയെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ 150 ദിവസം മുൻപുള്ള കുട്ടനാടിന്റെ അവസ്ഥ ഇതായിരുന്നില്ല. കുട്ടനാട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. അതിൽ നിന്നെല്ലാം കുട്ടനാടിനെ കൈപിടിച്ചുയർത്തിയത് ഒറ്റക്കെട്ടായുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷജഹാൻ.